ഹായ് എല്ലാവർക്കും ക്യാറ്റ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചകൾക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മെഡിസിൻ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കണവരുണ്ട്, കൊടുത്തവർക്ക് പണി കിട്ടിയേക്കണവരുണ്ട്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് എനിക്ക് രണ്ടു മൂന്ന് അനുഭവം ഉണ്ടായി. എനിക്ക് മാത്രമല്ല, ഈ കൊടുത്തവർക്കും കുറച്ച് അനുഭവങ്ങളുണ്ടായി. അപ്പോൾ ആ അനുഭവങ്ങളുടെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് പൂച്ചയ്ക്ക് എന്ത് മരുന്ന് കൊടുക്കാൻ പറ്റണം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മരുന്നുകൾ പൂച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കും പാരസെറ്റമോൾ ഗുളിക കഴിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മാത്രമല്ല, ചെറിയ ഇപ്പം ഞാൻ കോഴിനെ കൊള്ളുന്നുണ്ട്, കോഴിക്കൊക്കെ ചെറുതായിട്ട് പനിയോ അങ്ങനെ ഒന്ന് തൂങ്ങിയിക്കണമെന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇങ്ങനെ നിൽക്കണേ കണ്ടു കഴിഞ്ഞാൽ, ഒരു ഷാറിൽ അടക്ക് നിൽക്കണേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരസെറ്റമോളിൽ ചെറിയൊരു പൊട്ട് കഷ്ണമൊക്കെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ മിക്കവരും പൂച്ചകൾക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് പണ്ടേ ശീലിച്ചു പോയൊരു സംഭവമാണ്. അത് കാരണമുണ്ട് കൊടുക്കണവരുണ്ട്, കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടിയേക്കണവരുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാരസെറ്റമോൾ എന്ന് പറയുന്ന സംഭവം പൂച്ചകൾക്ക് ഭയങ്കര ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് വെച്ചാൽ വിഷമാണത്. അപ്പോൾ ഈ അടുത്ത ദിവസവും കൂടി എന്നെ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പൂച്ച ഫുഡ് കഴിക്കാനുള്ള ഇങ്ങനെ ഒരു മൂലക്കെ പോയി ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്, ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അല്ല, എന്നെ വിളിച്ച ആളുടെ പരിചയത്തിലുള്ള ആരോ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് ഇപ്പോൾ പൂച്ചയ്ക്ക് എന്ന് വെച്ചാൽ പറഞ്ഞാൽ, അവരൊരു പാരസെറ്റമോൾ കൊടുത്തിട്ടുണ്ട്, പകുതിയും കണ്ടാട്ടേ കൊടുത്തിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അപ്പം പറഞ്ഞ് അതിന് ഇനി ബാക്കി കാര്യം കണ്ടറിയണം എന്താണെന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. പക്ഷേ പറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാടൻ പൂച്ചയായാലും കൊള്ളാം, പേർഷ്യൻ പൂച്ചയായാലും കൊള്ളാം. പൂച്ചകൾക്ക് പാരസെറ്റമോൾ ഭയങ്കര വിഷമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്ത് നിസ്സാര മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർക്ക് മരണം സംഭവിക്കും. അപ്പോൾ പരമാവധി എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവർ, മിക്കവർക്ക് അറിയാവുന്ന സംഭവമാണ്, എന്നാലും തുടക്കക്കാർക്ക് കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ പാരസെറ്റമോൾ ഒരിക്കലും അവർക്ക് കൊടുക്കരുത്. എന്തെങ്കിലും പനിയോ കാര്യങ്ങളോ ഉണ്ടാക്കിയാൽ, ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മരുന്നുകളുടെ ഒരു, നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ക്ലാവാൻ ബിഡ് എന്നൊക്കെ പറഞ്ഞ ഒരു മരുന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അഥവാ അമോക്സിലിൻ ആൻഡ് പൊട്ടാസ്യം ക്ലാവനേറ്റ് എന്ന് പറഞ്ഞ കണ്ടൻ്റ് അടങ്ങിയ മരുന്ന്. അത് പാരസെറ്റമോളിൻ്റെ കണ്ടൻ്റ് അല്ല, അതൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല. എന്നാലും പാരസെറ്റമോളിൻ്റെ കണ്ടൻ്റ് അടങ്ങിയ മരുന്ന് പോലും നമ്മൾ കൊടുക്കരുത്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നായിരിക്കാം, പക്ഷേ പൂച്ചകൾക്ക് അത് ഭയങ്കര വിഷമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരിക്കലും പൂച്ചയുടെ ദേഹത്ത് ഒരിക്കലും പറ്റൂല എന്നല്ല, എന്നാലും പറയുകയാണ് നമുക്ക് ഒരുവിധപ്പെട്ട പനിയൊന്നും നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ടെമ്പറേച്ചറും നമ്മളുടേതായിട്ട് വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഇത്തിരി ടെമ്പറേച്ചർ കൂടുതലും, നമ്മളെപ്പോൾ വേണമെങ്കിലും തൊട്ട് നോക്കിക്കോ. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചേർന്ന ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് ഹെയറ് ട്രിം ചെയ്ത്, എന്തോ കാര്യത്തിനായിട്ട് പുള്ളി ട്രിം ചെയ്താണ്, ട്രിം ചെയ്ത് കഴിയുമ്പോൾ പൂച്ചയ്ക്ക് ഭയങ്കര ചൂട് പനിയാണെന്ന് തോന്നണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഹെയർ ട്രിം ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിട്ട് തോന്നും. അത് നമ്മളുടെ ടെമ്പറേച്ചറേക്കാളും കൂടുതൽ അവർക്ക് ഉള്ളത് കാരണമുണ്ടാണ് അങ്ങനെ തോന്നണത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരിക്കലും പാരസെറ്റമോളൊന്നും നമ്മൾ കൊടുക്കരുത്. അങ്ങനെ നമുക്ക് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ തെർമോമീറ്റർ വെച്ച് എന്നെ ചെക്ക് ചെയ്ത് നോക്കിയാലാണ് പൂച്ചയുടെ പനി കറക്റ്റ് മനസ്സിലാവുള്ളൂ. അല്ല, അത്രയ്ക്കും കൂടുതൽ പനി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലാവുള്ളൂ. എന്നാലും എനിക്ക് തോന്നണില്ല, നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ അത് അങ്ങനെ സംശയമുണ്ടെങ്കിൽ അങ്ങനെ തെർമോമീറ്റർ എന്തെങ്കിലും വെച്ച് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചെക്ക് ചെയ്താലും ഇല്ലെങ്കിലും പാരസെറ്റമോൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാൻ, നമുക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ദുഃഖവും ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് അടുത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ പറവൂർ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചേച്ചിയാണ്. അപ്പോൾ അവർക്ക് ഒരു നാടൻ പൂച്ചക്കുഞ്ഞാണ്, അവർ തച്ചിന് വിളിയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പൂച്ചക്കുഞ്ഞിന് സുഖമില്ലായി, എന്തോ ഈ ഫുഡ് കഴിക്കാതിരിക്കലും ഫംഗസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് വിളിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു കൊടുത്തു. അവർ ആ പൂച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ പൂച്ചക്കുഞ്ഞാണ്, അതിലാണ് നമുക്ക് ഭയങ്കര സന്തോഷം. നാടൻ പൂച്ചക്കുഞ്ഞിനെയൊക്കെ ഇത്രയേറെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തായാലും വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, ആൾക്കാരുണ്ട്, പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഭയങ്കര അനുഭവമായിരുന്നു അത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സങ്കട വാർത്തയായി അത്, ആ പൂച്ചക്കുഞ്ഞ് അവരുടെ മരിച്ചു പോവുകയും ചെയ്ത്. അപ്പോൾ അവർ, ഞാനപ്പോൾ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു, നിങ്ങളുടെ കാര്യം എന്തായാലും നമ്മളിനി അടുത്ത വീഡിയോയിൽ എന്തായാലും പറയുമെന്ന്. കാരണം ആളുകൾ അറിയണം, നമ്മളുടെ ചാനൽ കണ്ടിട്ടാണ് അവർക്ക് ആ പൂച്ചക്കുഞ്ഞിനെ അത്രയും നാളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് മാത്രമല്ല കേട്ടോ, അല്ലാണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയൊക്കെ ചെയ്തവർ.
എന്നാലും പൂച്ചുകുഞ്ഞിനെ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വിവരം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കണ്ടവരെല്ലാവരും എല്ലാവരോടത്തും ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി അത് കാരണം കൊണ്ട്. അപ്പം അത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പാരാസെറ്റമോൾ തന്നെ പോലെ തന്നെ വിഷമുള്ള ഒരു കാര്യം കൂടിയുണ്ട്, ആൽക്കഹോൾ കണ്ടൻറ്റ് അടങ്ങിയ മരുന്നുകളും പൂച്ചകൾക്ക് ഒരിക്കലും കൊടുക്കരുത്. അല്ലാണ്ട് വിഷമുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് പെട്ടെന്ന് പണി കിട്ടാനായിട്ട് സാധ്യത ഈ മരുന്നുകളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മെഡിക്കൽ റെപ്പായ ഒരു സുഹൃത്ത് പോലും നമുക്കൊരു മരുന്ന് തന്നിട്ടുണ്ട്, ഇത് പൂച്ചയ്ക്ക് നല്ലതായിരിക്കൂടാന്നും പറഞ്ഞുകൊണ്ട്. കാരണം ഞാൻ നോക്കിയപ്പോൾ നല്ല സാധനമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ഡെലിവറി കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാർ ലേഡീസ് കഴിക്കണ മരുന്ന് അത് പൂച്ചകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ ഒരുപാട് വിറ്റാമിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊണ്ടു കഴിഞ്ഞിട്ട് സാധനത്തിൻ്റെ കണ്ടൻറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട് അതിൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരാൾ എനിക്ക് അയച്ചു തരികയും ചെയ്ത് ആ ഇടയ്ക്ക് ഈ മരുന്ന് പൂച്ചകൾക്ക് കൊടുക്കാമോ എന്നും ചോദിച്ചുകൊണ്ട് അപ്പോഴും ഞാൻ ഈ കേസ് പറയണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഓർത്തപ്പോൾ പറയുന്നതാണ് ആൽക്കഹോൾ കണ്ടൻറ്റ് അടങ്ങിയ മരുന്ന് ആൽക്കഹോളൊക്കെ പൂച്ചകൾക്ക് ഭയങ്കര വിഷമാണ്. അപ്പോൾ ചില ആളുകൾ പറയാം ഞാൻ ഈ മരുന്ന് കൊടുത്തിട്ടുണ്ട്, ആൽക്കഹോൾ കണ്ടൻറ്റ് മരുന്ന് പൂച്ചകൾക്ക് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയായിരിക്കും. പക്ഷേ അത് സ്ലോ പോയിസൺ പോലെ പതുക്കെ പതുക്കെ ഒരുപാട് നമ്മൾ അവരുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മരണം സംഭവിക്കാം. അതും പൂച്ചകൾക്ക് ഭയങ്കരമായ വിഷം തന്നെയാണ് ആൽക്കഹോൾ കണ്ടൻറ്റ് അടങ്ങിയ മരുന്നുകൾ. അപ്പോൾ നമ്മൾ ഒരിക്കലും മനുഷ്യന്മാരുടെ മരുന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ആൽക്കഹോൾ കണ്ടൻറ്റ് അടങ്ങിയ മരുന്നാണോ എന്ന് ശ്രദ്ധിക്കുക, പിന്നെ പാരസെറ്റമോളിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയ മരുന്നാണോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊടുക്കരുത് ഒരിക്കലും. പൂച്ചകൾക്ക് മരണം തന്നെ സംഭവിക്കാവുന്ന അത്രയും ഡേഞ്ചറായ സാധനങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ മരുന്നുകളായാലും ഫുഡുകളായാലും കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. കാരണം നമുക്ക് പറ്റണ ഒരുപാട് സാധനങ്ങൾ അവർക്ക് പറ്റായികയുണ്ട്. അതിപ്പോൾ പൂച്ചയാണെന്നോ പൂച്ചയായാലും ഏതൊരു മൃഗങ്ങളായാലും നമ്മൾ കോഴിക്കും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട്. കോഴിക്കൊക്കെ ഞാൻ ഇന്നും കൂടി നമ്മളെ ഒരു ടർക്കി പനി ഇതുപോലെ പിടിച്ചിട്ട് പാരസെറ്റമോൾ കൊടുത്തുള്ളൂ, പക്ഷേ അവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷേ പൂച്ചകൾക്ക് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ആൽക്കഹോൾ കണ്ടൻറ്റ് പിന്നെ പാരസെറ്റമോൾ കണ്ടൻറ്റൊക്കെ വരണ മെഡിസിൻസ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അധികം എല്ലാ മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്നാലും തുടക്കക്കാർ ഒരുപാട് പേർക്ക് ഇത് പറ്റണുണ്ട്. നമുക്ക് ഇന്നലെയും കൂടിയും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് മൂന്ന് പേരാണ് എൻ്റെ അടുത്ത് അനുഭവം പറഞ്ഞത്. അവർ കാണണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, എന്താ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരാൾക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ പൂച്ച വൊമിറ്റ് ചെയ്തിട്ട് മൊത്തം പുറത്തേക്ക് പോയി. അത് കാരണം ആ പൂച്ചക്കൊന്നും സംഭവിച്ചില്ല. ആ പൂച്ചയുടെ ഭാഗ്യം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല അതിൽ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ചികിത്സിക്കരുത്. അറിയാവുന്നവരടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇത് പറയാൻ എപ്പോഴും ഞാൻ വിട്ടുപോകാറുണ്ട്, അപ്പോൾ അത് കാരണമാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.